മലു കെ ബി എഫ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ആലുവയുടെ ബാസ്കസ് വീണ്ടും മടങ്ങി വരുന്നുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയെക്കുറിച്ചൊരു കൺഫർമേഷൻ ന്യൂസ് ഇപ്പോൾ നൽകാൻ സാധിക്കും. ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആലുവയുടെ ബാസ്കസും ലൂണയും തമ്മിലൊരു സ്റ്റോറി പങ്കുവച്ചതിന് പിന്നാലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആലുവയുടെ ബാസ്കസ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നുണ്ടെന്ന് ഊഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് മുതലെടുക്കാനായിക്കൊണ്ട് ഒരുപാട് റൂമറുകളും പടച്ചു വിട്ടിട്ടുമുണ്ടായിരുന്നു. ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ആലുവയുടെ ബാസ്കസിനെ കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സിന് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള ഓഫർ ലെറ്ററോ മറ്റു കാര്യങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ആലുവയുടെ ബാസ്കസിനെ വീണ്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള നീക്കങ്ങളും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു നിമിഷം വരെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കൺഫേം ചെയ്തുകൊണ്ട് പറയുന്നു, ഈ ഒരു നിമിഷം വരെ ആലുവയുടെ ബാസ്കസിനെ തിരിച്ചു കൊണ്ടുവരാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടില്ല. അത്തരത്തിൽ ഒഫീഷ്യൽ ആയിക്കൊണ്ടുള്ള ഒരു നടപടിയും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. ആലുവയുടെ ബാസ്കസും അർജുനാൻ ലൂണയും തമ്മിലുള്ള ഒരു സൗഹൃദം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ ആലുവയുടെ ബാസ്കസിനെ മെൻഷൻ അടിച്ചുകൊണ്ടാണ് ലൂണ അവരുടെ സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നതെന്നും അല്ലാതെ ആലുവയുടെ ബാസ്കസ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നതിനുള്ളൊരു ഹിൻഡായിട്ടല്ലാതെ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപാട് ഫേക്ക് റൂമറുകളും റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. ആലുവയുടെ ബാസ്കസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്ന് പറഞ്ഞുകൊണ്ടും 2 വർഷത്തെ കരാറിൽ ആലുവയുടെ ബാസ്കസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ സബ്സ്ക്രൈബേഴ്സ് പേഴ്സണലായിക്കൊണ്ട് ഒരുപാട് മെസ്സേജും അയക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു നിമിഷം വരെ ആലുവയുടെ ബാസ്കസുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് യാതൊരുവിധ ഒഫീഷ്യൽ ചർച്ചകളും നടത്തിയിട്ടില്ല എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.